നമസ്കാരം. രാഹുൽഗാന്ധി നടത്തുന്ന ന്യായയാത്ര അഥവാ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഭാഗം പിന്നെയും അദ്ദേഹത്തിന് എട്ടിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് നായ്ക്കളോടുള്ള സ്നേഹം വളരെ പ്രശസ്തമാണല്ലോ. മുൻപും ഒരു നായ കാരണം അദ്ദേഹത്തിന് വലിയ പണി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിനല്ല, കോൺഗ്രസ്സിന് ഒന്നടങ്കം തന്നെ. ഇത്തവണയുള്ള വിവാദം അദ്ദേഹത്തിൻ്റെ ഈ ന്യായയാത്രയ്ക്കെതിരെ ഇടെ ജാർഖണ്ഡിൽ വെച്ച് അദ്ദേഹം ഈ നായക്കുട്ടിക്ക് ഒരു ബിസ്ക്കറ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. അത് കഴിക്കുന്നില്ല ആ ബിസ്ക്കറ്റ്. പകരം അദ്ദേഹം ആ ബിസ്ക്കറ്റ് എടുത്ത് ഒരു കോൺഗ്രസ് പ്രവർത്തകന് കൊടുക്കുന്ന ഒരു ദൃശ്യമാണ്. അതിനുശേഷം വലിയ വിവാദത്തിലായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആസാം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ അദ്ദേഹം ഇത് ഏറ്റുപിടിക്കുകയും ഇതിനു മുമ്പും രാഹുൽ ഗാന്ധി ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് പറയാനുള്ള എല്ലാ അർഹതയും കാരണവുമുണ്ട് എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ഒരു കാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു. അത് ഒരു നീണ്ട കഥയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആസാമിലെ കോൺഗ്രസിൻ്റെ ചില പ്രശ്നങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ ആഭ്യന്തര പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ്സുകാരനായിരുന്ന ഹിമന്ത വിശ്വ ശർമ്മ ഡൽഹിയിലെത്തുന്നു. രണ്ട് ദിവസത്തോളം കാത്തിരുന്നു. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധിയെ നേരിട്ട് കാണാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹം വലിയ ആത്മാർത്ഥമായിട്ട് തന്നെ ഗൗരവത്തോടുകൂടി തന്നെ ആസാമിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും രാഹുൽ ഗാന്ധിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പിടി എന്നു പേരുള്ള നായക്കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരുന്നു, ഓമനിച്ചുകൊണ്ടിരുന്നു. ഈ പിടി എന്ന നായ്ക്കുട്ടി പ്രശസ്തയായത് ഇത് മനോരമ അടക്കമുള്ള രാജ്യത്തെ മിക്ക പത്രങ്ങളും ഈ പിടി എന്ന നായ്ക്കുട്ടിയെ പറ്റി കാണ്ടം കാണ്ടം കഥകൾ എഴുതിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് രാഹുൽ ഗാന്ധി എവിടെ പോയാലും ഈ പിടി എന്ന നായ്ക്കുട്ടിയെ കൂടി കൊണ്ടുപോകുമായിരുന്നു. വളരെ ഗൗരവമായിട്ട് തന്നെ തൻ്റെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കൂടെ ഉൾപ്പെട്ട പാർട്ടിയുടെ ആസാം ഘടകത്തിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു. പക്ഷേ ഇതൊന്നും അദ്ദേഹം ചെവികൊണ്ടില്ല. ഒടുവിൽ വളരെ നിരാശനായി അദ്ദേഹം തൻ്റെ നാടായ ആസാമിലേക്ക് തിരിച്ചു പോകുന്നു. അന്ന് BJP പ്രസിഡൻ്റായിരുന്ന അമിത്ഷാ ഈ വിവരം എങ്ങനെയോ മണത്തറിയുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ദൂതൻ ഈ ഹിമന്ത വിശ്വ ശർമ്മയെ പോയി കാണുന്നു. പക്ഷേ തുടക്കത്തിലൊന്നും അദ്ദേഹം അനുകൂലമായ ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് ഹിമന്ത വിശ്വ ശർമ്മ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു. പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഹിമന്ത വിശ്വ ശർമ്മ കോൺഗ്രസ് പൗരത്വം അല്ലെങ്കിൽ കോൺഗ്രസ് അംഗത്വം ഉപേക്ഷിച്ചിട്ട് BJP എന്നാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് BJP സ്ഥാനമൊന്നും വേണ്ട. അന്നത്തെ BJP ആസാം മുഖ്യമന്ത്രിയായിരുന്ന സർവാനന്ദ സോനോവാൾ എന്ന ആ നേതാവിന് കീഴിൽ ഞാൻ പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ മുഖ്യമന്ത്രിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നു. പിന്നീട് നമുക്കറിയാം 2021 സോനോവാൾ തന്നെ നയിച്ചു ആ BJP അവിടെ വീണ്ടും അധികാരത്തിലെത്തിക്കുന്നു. അപ്പോഴാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ഈ രാജ്യം കണ്ടത്. അന്ന് ഈ സർവാനന്ദ സോനോവാൾ എന്ന വിജയിച്ച മുഖ്യമന്ത്രിയെ കേന്ദ്രം, അതായത് BJP കേന്ദ്രം ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കുന്നു. എന്നിട്ട് ആസാമിൻ്റെ മുഖ്യമന്ത്രി പദം ഈ ഹിമന്ത വിശ്വ ശർമ്മ എന്ന പഴയ കോൺഗ്രസ്സുകാരന് നൽകുന്നു. അപ്പോൾ ഹിമന്ത വിശ്വ ശർമ്മ എങ്ങനെയാണ് BJPയിൽ എത്തിയത് എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇന്ന് ആ ഹിമന്ത വിശ്വ ശർമ്മ BJPയുടെ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. ഒരുപക്ഷെ രാജ്യത്ത് യോഗി കഴിഞ്ഞാൽ, യോഗി ആദിത്യനാഥ് എന്ന കരുത്തനായിട്ടുള്ള മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അവരുടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് ആസാമിലെ ഹിമന്ത വിശ്വ ശർമ്മ. അതുമാത്രമല്ല, അദ്ദേഹമാണ് ഇന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രതിയോഗിയും. കാരണം കോൺഗ്രസിനെ മുച്ചൂടും മുടിപ്പിക്കും എന്ന് ശപഥം ചെയ്ത, ആസാമിലെങ്കിലും മുച്ചൂടും മുടിപ്പിക്കും എന്ന് ശപഥം ചെയ്ത ആ രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഹിമന്ത വിശ്വ ശർമ്മ. തീർച്ചയായിട്ടും അദ്ദേഹം ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ അത് ഏറ്റുപിടിക്കാതിരിക്കില്ലല്ലോ. കാരണം ഇതേപോലൊരു നായ തന്നെയല്ലേ അദ്ദേഹം ആ പാർട്ടി വിടാനുള്ള കാരണമായതും. അതിനാൽ തന്നെ ഈ പുതിയ സംഭവത്തിലും ഹിമന്ത വിശ്വ ശർമ്മ ഏറ്റുപിടിച്ചിട്ടുണ്ട്. എനിക്കും ഇതേപോലെ ഒരു മോശം അനുഭവം രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് തവണയായിട്ട് ഒരു നായ കാരണം, അതും അതിൻ്റെ കൂടെ രാഹുൽ ഗാന്ധി കൂടെ ചേർന്നപ്പോൾ കോൺഗ്രസ്സിനുണ്ടാക്കിയ നഷ്ടം, ഇനി ഉണ്ടാവാൻ പോകുന്ന നഷ്ടം വളരെ വളരെ വലുതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. കാരണം ഇപ്പോൾ തന്നെ ആസാമിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. അതിൻ്റെ കാരണം മുൻ കോൺഗ്രസ്സുകാരനായിരുന്ന, ഇപ്പോൾ BJPക്കാരനായിരിക്കുന്ന ഹിമന്ത വിശ്വ ശർമ്മ എന്ന കരുത്തനായ വ്യക്തിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്രഖ്യാപിച്ച ആദ്യത്തെ കാര്യം, സർക്കാരിൻ്റെ ധനസഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന എല്ലാ മദ്രസകളും അടച്ചുപൂട്ടുമെന്നായിരുന്നു. തുടർന്ന് അനധികൃതമായിട്ട് പ്രവർത്തിച്ച എല്ലാ മദ്രസകളും അടച്ചുപൂട്ടി. ബംഗ്ലാദേശിൽ നിന്നും മറ്റുമൊക്കെ കടന്നു കയറിയ അഭയാർത്ഥികളെ അദ്ദേഹം തുരത്തി. എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ അന്വേഷണ വിധേയമായി അവരേതെങ്കിലും രീതിയിൽ അനധികൃതമായിട്ട് കെട്ടിടങ്ങളോ മറ്റോ പണിതിട്ടുണ്ടെങ്കിൽ
യോഗി ചെയ്യുന്ന പോലെ തന്നെ ബുൾഡോസർ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയമായി കോൺഗ്രസിന് അവിടെ നേരിടേണ്ടി വരുന്ന ഏറ്റവും കരുത്തുറ്റ പ്രതിയോഗിയായി മാറാനും ഈ ഹിമന്ത വിശ്വാസമ്മയ്ക്ക് കഴിഞ്ഞു. അതിനെല്ലാം കാരണം ഒരിക്കൽ കോൺഗ്രസ്സുകാരനായിരുന്ന അദ്ദേഹം ബി ജെ പിയിൽ വരാൻ തന്നെ കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ അനവസരത്തിലുള്ള നായപ്രേമം ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ വീണ്ടും രാഹുൽ ഗാന്ധിക്ക് ഒരു നായകാരണം. രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, ആ പാർട്ടി കൂടി 8:00 16:00 മണി കിട്ടിയിരിക്കുകയാണ്. വെബ് ഡെസ്ക്, കർമ്മന്യൂസ്.